നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതകാലം മുഴുവൻ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ചുമ്മാ നടക്കും. പരസ്പരം വെറുത്തുകൊണ്ട്, സ്വയം വെറുത്തുകൊണ്ട്. അജയനും അങ്ങനെ ഒരാളാണോ? സംശയം എന്താ? വേദനിക്കുന്ന ഹതഭാഗ്യനായ ഒരു ഭർത്താവ ഞാനും. ഒന്നും പുറത്ത് കാണിക്കാതെ ഉരുകി ഉരുകി. എന്താ ചെയ്ത്? കരയണോ? സോറി, അറിയാതെ ഞാൻ വെറുതെ ഇമോഷണലായി പോയി. സോറി പറയേണ്ടത് ഞാനല്ലേ. ഞാനല്ലേ അജയന്റെ ഓർമ്മകളെ വിളിച്ചുണർത്തിയത്. ഓ, വിളിച്ചാലും വിളിച്ചില്ലാലും അതോണരും. ഊണിലും ഉറക്കത്തിലും അതെന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്റെ ഭീതി. അതൊക്കെ പോട്ടെ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയ കാശ് അജയന് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടു. അത് ഞാൻ അപ്പൊ തന്നെ ക്ലയന്റിന് കൊടുത്തല്ലോ. ഏത് ക്ലയന്റ് ആയിരുന്നു ആ പാതിരാത്രിയില് ഇത്ര അത്യാവശ്യക്കാരൻ? അത് ഞാൻ അന്നേ വക്കീലിനോട് പറഞ്ഞല്ലോ, വക്കീലിന് അറിയാത്തൊരു ക്ലയന്റാ. ക്ലയന്റ് തന്നെയാണോ അതോ വല്ല കൊട്ടേഷൻ കാരനുമാണോ? അജയനെതിനിങ്ങനെ നെട്ടുന്നേ? ആര് ഞെട്ടി? എപ്പോ ഞെട്ടി? ഞാൻ ഞെട്ടിയില്ലല്ലോ. സിന്ധുവിന്റെ ശവം അയാള് ഭംഗിയായിട്ട് ഡിസ്പോസ് ചെയ്തു. അജയൻ അവിടെ ഇരിക്ക, ഞാൻ മുഴുവൻ പറയട്ടെ. ഇരിക്ക അജയ. എല്ലാം എനിക്കറിയാം. വിശ്വേട്ടന് ഏട്ടനറിയോ? ഇതുവരെ അറിയില്ല. എന്താ അറിയിക്കണോ? യ്യോ വേണ്ട. അജയ് പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. ഹലോ, വക്കീലെങ്ങനെ അറിഞ്ഞു എന്നാണോ? എല്ലാം എല്ലാം എനിക്കറിയാം. അജയനെ സംബന്ധിക്കുന്ന എല്ലാം എനിക്ക് മനപ്പാടോ? ഞാനെന്താ വേണ്ടേ? തൽക്കാലം ഒന്നും വേണ്ട, വേണ്ടത് വേണ്ട സമയത്ത് ഞാൻ ചോദിക്കാം. അജയൻ തരില്ലേ? തരാം. എന്നാ നല്ല കുട്ടിയായി, വേഗം വീട് പിടിക്കാൻ നോക്ക്. എന്താ പോകുന്നില്ലേ? നിന്നെ ബോഡി അവർ കത്തിച്ചു കളഞ്ഞോ അതോ കായലിൽ കെട്ടിത്താഴ്ത്തിയോ? അറിഞ്ഞൂടാ. ഞാൻ അന്വേഷിക്കണോ? വേണ്ട. വയ്ക്കോ.